നമ്മളുടെ ചിക്കൻ ബിരിയാണിക്കും ചിക്കൻ ഫ്രൈഡ് റൈസിനൊക്കെ ഒരിടവേള കൊടുത്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഈസി പീസി ആയിട്ടുള്ള ഒരു വെറൈറ്റി റെസിപ്പിയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോണത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 500 ഗ്രാം ബോൺലെസ് ചിക്കനാണ് വേണ്ടത്. അത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെള്ളമൊന്നും ഇല്ലാതെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം നമുക്ക്. പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ലൈം ജ്യൂസ് വേണം, അത് 1 ടേബിൾ സ്പൂൺ, അല്ലെങ്കിൽ ഒരു പകുതി ചെറുനാരങ്ങയുടെ നീര് മൊത്തമായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിൽ കൈ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഒരു അരമണിക്കൂർ സമയമെങ്കിലും നമ്മൾ ഇതിലത്തെ കുരുമുളക് പൊടി ഉപ്പൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം ആ സമയം കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ചെയ്തെടുക്കാനുണ്ട്. അതെന്താ വെച്ചാൽ നമുക്ക് ബസ്മതി റൈസ് വേണം. 1 കപ്പ് അളവിലേ ഞാൻ എടുത്തിട്ടുള്ളൂ. അതൊരു അരമണിക്കൂർ സമയം നമ്മൾ വെള്ളത്തിൽ കഴുകിയിട്ട് വെള്ളത്തിൽ കുതിർക്കാൻ വയ്ക്കുക. അതിനുശേഷം കുറച്ചധികം വെള്ളം വെച്ചിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ വേവിക്കുമ്പോൾ എന്ന് വെച്ചാൽ 80% കൂടുതൽ വേവാനായിട്ട് പാടില്ല. നമുക്ക് ഇതേപോലെ പൊട്ടിക്കുമ്പോൾ പൊട്ടുകയും വേണം, എന്നാൽ അലിഞ്ഞു പോകാനും പാടില്ല നമ്മുടെ റൈസ്. അപ്പോൾ നമ്മൾ ആ സമയം കൊണ്ട് നമ്മുടെ ചിക്കൻ മാരിനേഷന് വെച്ച സമയം കൊണ്ട് തന്നെ റൈസൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് കുറച്ച് കാഷ്നട്ട് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ നമുക്ക് ഇതൊന്ന് ഫ്രൈ ആയിട്ട് വരുന്ന സമയത്ത് കുറച്ച് കിസ്മിസും കൂടി ചേർത്ത് കൊടുക്കാം. എനിക്ക് കാഷ്നട്ട് ഭയങ്കര ഇഷ്ടമുള്ളതാണ്, ഞാൻ കുറച്ചധികം തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കിസ്മിസും കൂടി ചേർത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് മാറ്റി വയ്ക്കുക നമുക്ക്. അപ്പോൾ ഞാൻ ഈ റൈസ് ഉണ്ടാക്കുന്ന സമയത്തായാലും നമ്മുടെ ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്തായാലും കുറേ കാഷ്നട്ട് ഇടും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാഷ്നട്ട് നമ്മൾ റൈസ് കഴിക്കുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ 30 മിനിറ്റ് മാരിനേഷന് വെച്ച് നമ്മുടെ ചിക്കൻ പീസസ് എല്ലാതും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒറ്റ പാനിലിടാനേ ഉള്ളൂ, നമുക്ക് ഒറ്റ ട്രിപ്പിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മുടെ പാനിൽ എല്ലാതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് എന്താ പറയുക, കുറച്ച് സമയം, ഒരു 5 to 8 മിനിറ്റ് ഒക്കെ സമയമാകുമ്പോഴത്തേനും നമ്മളുടെ ചിക്കൻ നല്ല രീതിയിൽ ഫ്രൈ ആയിട്ട് കിട്ടും. ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ട് അതിൽ കിടന്ന് കുക്കായി നമ്മുടെ ഓയിലിൽ കിടന്ന് ഒന്ന് ഫ്രൈ ആയിട്ടതാ ഇതേപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഭയങ്കര ഹാർഡായിട്ട് ഡ്രൈ ആക്കണില്ല ഞാൻ, സോഫ്റ്റായിട്ട് തന്നെ നമ്മുടെ മീറ്റൊക്കെ ഇരിക്കുന്നുണ്ട്. അതിനാണ് നമ്മൾ ചെറുനാരങ്ങ നീര് ചേർത്തിരിക്കുന്നത്. ഇനി ഈ സമയത്ത് നമ്മുടെ ചിക്കൻ ഒന്നൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് 3 വെളുത്തുള്ളി അരിഞ്ഞതും 3 പച്ചമുളക് അരിഞ്ഞതും പിന്നെ 1 1/2 കപ്പ് അളവിൽ ക്യാരറ്റ് ചോപ്പ് ചെയ്തതും 1/2 കപ്പ് അളവിൽ ക്യാപ്സിക്കം അരിഞ്ഞതും പിന്നെ അതേപോലെ ഒരു മീഡിയം സൈസിലുള്ള ഒരു സവാള കുഞ്ഞിയൊക്കെ അരിഞ്ഞിട്ടും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ആ സൈഡിൽ ഇട്ടിട്ടുണ്ടെന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഒന്ന് വാടി വരുമ്പോൾ നമ്മളുടെ ചിക്കൻ പീസസും കൂടി ഒന്നിച്ച് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ കഴിഞ്ഞു നമ്മളുടെ പണി. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ സോസുകളൊക്കെ അന്വേഷിക്കണം, സ്പ്രിംഗ് ഓനിയൻ തപ്പണം, അതൊന്നും നമ്മുടെ വീട്ടിലെപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള സംഭവങ്ങളല്ല. പിന്നെയെന്ന് വെച്ചാൽ ക്യാപ്സിക്കം കിട്ടാനും ഇപ്പം അത്ര പണിയൊന്നുമില്ല, എല്ലാ പച്ചക്കറി കടകളിലും കിട്ടുന്നുണ്ട് നമുക്ക്. അപ്പോൾ പിന്നെ ഈസി ആയിട്ട് നമുക്ക് വെറൈറ്റി ആയിട്ട് ചെയ്ത് നോക്കാവുന്ന ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ നമ്മളുടെ ഇന്നത്തെ വിഭവം. അപ്പോൾ നമ്മൾ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളുടെ റൈസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ അളവിലൊക്കെ മതി. അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ മസാലയിൽ നമ്മൾ നേരത്തെ ചേർത്ത ക്യാപ്സിക്കം അങ്ങനെയുള്ള സംഭവത്തിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പും നമ്മൾ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ കാഷ്നട്ടും കിസ്മിസും ഫ്രൈ ചെയ്തതും കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക, ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇത്രയുള്ള നമ്മളുടെ ചിക്കൻ റൈസിൻ്റെ പരിപാടി. ഞാനിതിന് പേരിട്ടിരിക്കുന്നത് ചിക്കൻ റൈസ് എന്നാണെന്ന്. നിങ്ങൾക്ക് ഏത് പേരുവേണമെങ്കിലും വിളിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ, ഈസി പീസി ആയിട്ട് വെറൈറ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റാവുന്ന നമ്മളുടെ ചിക്കൻ റൈസ് എന്തായാലും ചെയ്തു നോക്കാം കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്, സിമ്പിളാണ് ചെയ്യാനും വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് ഒക്കെ കമൻസ് ആയിട്ട് എന്നെ അറിയിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനായിട്ടും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്യാൻ പറ്റാവുന്ന വെറൈറ്റി റെസിപ്പീസ് ആയിട്ട് ഞാൻ വേഗം വരാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.